ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. യുവർ ഓൺ ചാനൽ മുട്ടയും ചീസും കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള രുചികരമായിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ. കുട്ടികൾക്കും വലിയവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ വൺ ഡേ ട്രിപ്പിന് തയ്യാറാക്കി കൊണ്ടുപോകാൻ പറ്റിയ ഒരെണ്ണമാണ്. അതുപോലെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാനും പറ്റിയ ഒരെണ്ണമാണിത്. ഇതിലേക്കായി ഒരു പാത്രത്തിൽ ഒരു കപ്പ് ഗോതമ്പ് മാവ്, ഒരു കപ്പ് മൈദാമാവ്, ആവശ്യത്തിന് ഉപ്പ്, ഒരു സ്പൂൺ കുക്കിംഗ് ഓയിൽ എല്ലാം കൂടിയിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തതിന് ശേഷം വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്ത് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന അതേ പരുവത്തിൽ നമുക്ക് മാവ് കുഴച്ചെടുക്കാം. ചപ്പാത്തി കുഴയ്ക്കും പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 10 മിനിറ്റ് അടച്ചു വയ്ക്കാം. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മാവെടുത്ത് ചെറിയ ഉരുളകളാക്കി മാറ്റാം. ഇതുപോലെ ചെറിയ ഉരുളകളാക്കി മാറ്റിയതിന് ശേഷം ചപ്പാത്തി തയ്യാറാക്കാം. ചപ്പാത്തി തയ്യാറാക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, കൈ കൊണ്ട് വളരെ ഫോഴ്സ്ഫുള്ളി ഇങ്ങനെ പരത്തേണ്ട ആവശ്യമില്ല. നമ്മുടെ ഫ്രീ ഹാൻഡായിട്ട് ഒന്ന് ലൈറ്റായിട്ടൊന്ന് റോളർ വച്ച് ഇതുപോലെ ഒന്ന് പരത്തിയാൽ മാത്രം മതിയാകും ചപ്പാത്തി നല്ല റൗണ്ട് ഷേപ്പിന് പരത്തി എടുക്കാൻ പറ്റും. നന്നായിട്ട് പ്രസ് ചെയ്തൊന്നും പരത്തേണ്ട ആവശ്യമില്ല. ചെറിയ സോഫ്റ്റായിട്ട് നമ്മളൊന്ന് ഇതുപോലെ റോൾ ചെയ്ത് കൊടുത്താൽ മതിയാകും. റൗണ്ടായിട്ട് ചപ്പാത്തി തയ്യാറായി വരും. 2 ചപ്പാത്തി ആദ്യം തയ്യാറാക്കിയെടുക്കണം. 1 ചപ്പാത്തി ഇതുപോലെ ഒരു ബൗളിൻ്റെ മുകളിൽ ഇതുപോലെ ഇട്ട് കൊടുത്ത് മുട്ട പൊട്ടിച്ചൊഴിച്ച് സവാളയും തക്കാളിയും ക്യാപ്സിക്കവും ചെറുതായിട്ട് അരിഞ്ഞത്, ചീസ് 1 സ്പൂൺ, പിസ്സ സീസണിങ് 1 സ്പൂൺ, ചില്ലി ഫ്ലേക്സ്, എന്നിട്ട് ഇതിൻ്റെ മുകളിൽ വേറൊരു ചപ്പാത്തി കൂടി ഇതുപോലെ വെച്ച് കൊടുത്ത് സൈഡ് ഇതുപോലെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് താഴോട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി മാവ് നല്ലതുപോലെ കട്ട് ചെയ്ത് എടുക്കാം. ഇതുപോലെ കട്ട് ചെയ്ത് എടുത്ത് മാവ് എക്സസ് ആയിട്ടുള്ള മാവ് ഇതുപോലെ മാറ്റി എടുത്തതിന് ശേഷം ഈ മാവ് നമുക്ക് വീണ്ടും ചപ്പാത്തി തയ്യാറാക്കാവുന്നതാണ്. കടായി ചൂടാക്കി 2 സ്പൂൺ എണ്ണയൊഴിച്ച് എണ്ണ ലൈറ്റായിട്ടൊന്ന് ചൂടായാൽ മതിയാകും. ഇതിലേക്ക് ഒഴിച്ച് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ചൂടായാൽ നമുക്കിതിലേക്ക് ഇട്ടിട്ട് എടുക്കാൻ വലിയ പാടായിരിക്കും, കൈ ചൂടാവും. അതുകൊണ്ട് എണ്ണ ലൈറ്റ് ചൂടായിട്ട് ഇരിക്കുമ്പോൾ മാത്രം വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അതിന് നന്നായിട്ട് ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. 2 മിനിറ്റ് ഇതുപോലെ ലോ ഫ്ലെയിമിൽ തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ്. ഓരോ സൈഡും 2 മിനിറ്റ് ആകുമ്പോഴേക്കും ഇതുപോലെ വെന്ത് കിട്ടും. അതിനുശേഷം ഒരു ചിമ്ട കൊണ്ട് ഇതുപോലെ പിടിച്ച് 4 വശവും ഇതുപോലെ കറക്കി കൊടുത്താൽ മതിയാകും. 4 വശവും ഇതുപോലെ നന്നായിട്ട് വെന്ത് കിട്ടും. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഒരു പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ അടുത്ത പ്രാവശ്യവും കുട്ടികൾ ഇത് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ആവശ്യപ്പെടും. അത്രയ്ക്കും ടേസ്റ്റാണ്. അതുപോലെ തന്നെ വലിയവർക്കും ഇത് ഇഷ്ടപ്പെടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. ഇത് മറ്റുള്ളവർക്കൊരു പ്രചോദനവും എൻ്റെ ആത്മവിശ്വാസം കൂട്ടാനും ഉപകരിക്കും. അതുപോലെ തന്നെ ഇനിയും നല്ല നല്ല വീഡിയോകളായിട്ട് ഞാൻ വരുന്നതാണ്. അതുവരേക്കും എല്ലാവരും സുഖമായിട്ട് എല്ലാവരുടെയും ജീവിതം നല്ല രീതിയിൽ പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തട്ടെ. Thank you for watching.